அந்த மாதிரி கேட்டிருக்கீங்க. ஒரு வருஷம் அளவுக்கு தீராட்டே இது அங்கே எல்லாட்டி கொடுத்து ഇന്നൊരു ഫ്രീ പ്രാവിനെ കൊടുക്കാണ്. രണ്ട് ഫ്രീ പ്രാവ് ഉണ്ട്. ഹൈ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല്, നമ്മള് കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് ആകെ ഫോണൊക്കെ ആകെ കംപ്ലൈന്റ് ആണ്. അതാണ് മെയിൻ ആയിട്ട് വിഷയം. അപ്പൊ തുടക്കം തന്നെ ഒരു നല്ലൊരു കുഞ്ഞിനെ കാട്ടിട്ട് വീഡിയോ തുടങ്ങാതെ, നമ്മുടെ ലാഹോറിന്റെ കുഞ്ഞാണ്, അത്യാവശ്യം നല്ല വലുതായി, ചെറിയ ക്രോസ് ഒക്കെ കയറിയുണ്ട് കണ്ണിൻ്റെ അവിടെയൊക്കെ, പിന്നെ ബൂട്ടൊക്കെ ഉണ്ട്, ബാക്കിയെല്ലാം കത്തിയാണ്, പിന്നെ അത് അടിയിലും ക്രോസ് കയറും, വേറെ കുഴപ്പമൊന്നുമില്ല. ലാഹോറിൻ്റെ കുഞ്ഞിനെ കണ്ട അതിൻ്റെ തള്ളകൾ ഇപ്പം അടുത്ത മുട്ട ഇട്ട് രണ്ട് കുഞ്ഞായിരിക്കാണ്. അല്ല, അതപ്പം നമുക്ക് എത്ര രണ്ട് കുഞ്ഞിനൊന്നും കിട്ടാറുണ്ടായില്ല ഏട്ടാ. ഇപ്പം രണ്ട് കുഞ്ഞ് ഇതിന്റെ ജോഡി ഒരു വിഷറിയായിരുന്നു നമ്മടെ. അപ്പൊ അതിനെ കൊടുത്ത് അതെ, പിന്നെ ഇത് ഒറ്റക്ക് കൂട്ടി നല്ല കൊത്താണ്. നമ്മുടെ വളരെ ഉള്ളതിലെ ഏറ്റവും നല്ലൊരു മെയിലാണിത്. നല്ല ആക്റ്റീവായിട്ടുള്ള മെയിലാണ്. അതിന്റെ ജോഡി ആയില്ലേടത്, ജോഡി ആയല്ലേ, പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെ അടുത്ത പ്രാവിനെ, അടുത്ത പ്രാവ് ഇതാണ്. ഇതിനൊരു കാര്യമുണ്ട്, ഇത് നമ്മള് ചെറുത്ത് വിറ്റതാണ് കേട്ടോ. ഇതിനെ ചോദിച്ചത് നമ്മള് വിറ്റാണ്. അണ്ട് അത് കൊറേ പ്രാവശ്യമായി പറഞ്ഞു തന്നെ, അവര് ഒരു മൂന്നാല് പ്രാവശ്യം തിരിച്ചു കൊണ്ടുപോയതാണ്. പക്ഷെ എന്നിട്ട് ഇപ്പൊ ഇങ്ങടെ തന്നെ വന്ന അത് ജോഡിയായി മുട്ടയിട്ട് കുഞ്ഞു ഇരുന്നിട്ടാ. പീക്കിരി കുഞ്ഞാണ്. അപ്പൊ ഈ കുഞ്ഞു വലുതായി കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകട്ട് കഴിഞ്ഞാ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു ചത്തോ ചാൻസ് ഉണ്ട്. അതായിരുന്നു അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞു വലുതായി. ഇത് വീഡിയോ ഇട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകട്ടാ. പിന്നെ അതെ, അതുപോലെ തന്നെ അടിയിലും ഒരു പ്രാവ് മുട്ടയിട്ട് ഇത് പീക്കിരി കുഞ്ഞാട്ടാ. ഒരു 3 ദിവസം ചെറിയ കുഞ്ഞുണ്ടായിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കുഞ്ഞും കൂടി വലുതായി, 1 മാസം വലുതായിരിക്കുന്നുണ്ട്. മിക്ക പ്രാവിനെ കൊടുക്കാവുള്ളാപ്പിടെ തള്ള. അപ്പൊ ആ മുട്ട ആരുടെയാ ഇപ്പൊ നമ്മള് കണ്ടത്? നമ്മുടെ മുഖി പുറത്ത് വെക്കണ്ടാ. ഇവിടെ ഒരു കൊറേ ഇലകളും കൂട്ടി ഇവിടെ സ്ഥലം കിട്ടിയില്ലാത്തത്. ആരൊക്കെ എല്ലാട്ടി കൊടുത്ത് ഇതൊക്കെ ഈ പ്രാവ് കൂട്ടി എന്തായിരിക്കും അല്ലേ. പക്ഷെ കാണാൻ പറ്റണ്ട. ആ അതെ, ഇപ്പൊ കാണാട്ടാ നിങ്ങക്ക്. എടാ മറ്റേതില് കുഞ്ഞുണ്ടാവല്ലോ, ഒന്ന് നോക്കി. സാധാരണ ഹെഡിന്റെ അവിടുന്നല്ലേ പൊട്ടാറ്. ആ ഇത് തന്നെ വിരിഞ്ഞോളും. ആ ചുണ്ടൊന്ന് പുറത്തേക്ക് ആക്കി. ആ കുഴപ്പമൊന്നുമില്ല, അത്ര വിളിച്ചു. മറ്റേ കുഞ്ഞിന്റെ മുട്ട കാണിച്ചു കൊടുത്തേ.
മറ്റേ കുഞ്ഞിന്റെ ഇതുപോലെ വച്ചുകൊടുത്തിട്ട് തള്ളതയാളേക്ക് ഇരിക്കണ്ട് അത് വന്ന് ഇരുന്നോളൂ കേട്ടോ. ഒരു മുട്ട പിരിഞ്ഞ് മറ്റേ മുട്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പൊട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചു നോക്കും, ഒന്നില്ലെങ്കിൽ അതിന്റെ അകത്ത് ഇരുന്ന് ചത്തന്നാകുഞ്ഞ്, അല്ലെങ്കിൽ ആ ചീമൊട്ട ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ശ്വാസം കിട്ടാതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചുണ്ടിന്റെ ഭാഗം ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. വെറുതെ പോയി പൊട്ടിക്കരുത്, ചോരയൊക്കെ ഒന്ന് കുഞ്ഞു വെറുതെ ചത്ത കൂട്ടാം. മറ്റേ കുഞ്ഞ് വിരിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഇത് വിരിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അവിടെ ഈ പ്രാവിനൊക്കെ എന്തോരം വില ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യാം. ലാഹോറായാലും എല്ലാ പ്രാവായാലും ഇപ്പൊ നാടൻ പ്രാവായാലും എന്തോരം വില ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യാട്ടോ. ജസ്റ്റ് ഇപ്പൊ ലാഹോറോ അതുപോലെ വിഷറിയോ അതുപോലെ മുഗി അതിനൊക്കെ ഇപ്പൊ എന്ത് റേറ്റ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണം. അതേടാ നമ്മുടെ മുകളില് ഇവിടെ ഒരു പ്രാവ് മൊത്തമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതേ ഇതിന്റെ കുഞ്ഞാടാ ഇതാണ്. ഇതുപോലെ തന്നെ തിരിച്ചു വന്ന പ്രാവാണ്ട്. അപ്പൊ ഇത് ആരെ കൊണ്ടുപോയ ആരെങ്കിലും കാണാണെന്നുണ്ടെങ്കിൽ ഇത് വന്ന് എടുത്തു. പക്ഷെ അതാണ് ആരെ കൊണ്ടുപോയെന്ന് ഓർക്കണില്ല. അത് ആഫീസറിയാന്നുള്ളത് ആ കൊഴപ്പില്ല. വന്നു കഴിഞ്ഞാൽ നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി അതുപോലെ തന്നെ വന്നവരെ ഒരു ചാരപ്രാവ് ഇവിടെ മുട്ടയിട്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയായിരുന്നു മിന്നോളും രണ്ട് മുട്ടയിട്ടിരിക്കുന്നു. ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് അതാ പറഞ്ഞാൽ നമ്മള് ഇന്നൊരു ഫ്രീ പ്രാവിനെ കൊടുക്കാണ്. രണ്ട് ഫ്രീ പ്രാവ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രായത്തിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തൊക്കെയായാലും അടിപൊളിയായിട്ട് ഇണങ്ങുകയും ചെയ്യും. നമ്മുടെ വീടായിട്ട് രണ്ട് പ്രാവിനെ കൊണ്ടുപോയാലും മതി, വീട്ടിലൊക്കെ കയറി എല്ലാം സെറ്റായിക്കോളും. എന്താ വെച്ചാൽ ഈ പ്രായത്തിൽ കൊണ്ടുപോയാൽ പറക്കൂല. ഇപ്പം അത് നിങ്ങളായിട്ട് പെട്ടെന്ന് ഇണങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. പറന്നും പോവില്ല, എല്ലാം ഓക്കെ ആവൂട്ടാ. അപ്പൊ വേണ്ടവര് ആദ്യം വരുന്നില്. അപ്പൊ താല്പര്യമുള്ളവർത്ത് പെട്ടെന്ന് ഇണങ്ങണ പ്രായം ഉണ്ടോ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് അതിനെ വളർത്തി പഠിക്കാട്ടോ. അപ്പൊ പ്രാവിനെയൊക്കെ വേണ്ടവര് വിളിക്കാട്ടോ. അടിയിൽ സ്പെഷ്യലി നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ കുറെ പ്രാവിനെ ഒന്നും കാട്ടാൻ പറ്റിയിട്ടില്ല, മേളില് ഷീറ്റും പറഞ്ഞൊക്കെ പോയേക്കാണ്. വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മള് വരും. കൂട്ടിൽ നിന്ന് മാറി പുറത്തേക്കുള്ള വീഡിയോ ആയിട്ട് നമ്മള് വരും. പിന്നെ നോമ്പ് കേട്ടോ. പിന്നെ ഇപ്പൊ ഇനിയൊരുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പാണ്. അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാലും വീഡിയോ എടുക്കൂട്ടാ. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം.